ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ലൈഫ്. കുറേ നാളായല്ലേ നമ്മൾ പുറത്തൊക്കെ വെച്ച് കണ്ടിട്ട്. ഓഹ്, എന്താ ചെയ്യാനാ ഇവിടെ റിയാദിൽ? നല്ല ഗംഭീര ചൂടാണ് ഇവിടെ, 50-51 ഡിഗ്രി ഒക്കെ ചൂടാണ്. അതുകൊണ്ട് പകല് പുറത്തൊന്നും ഇറങ്ങാൻ ആലോചിക്കാൻ കൂടി വയ്യ. അതുപോരാത്തേന് ഇപ്പം ഡേ ടൈം ഒരുപാട് കൂടുതലാണല്ലോ. അപ്പം ഒന്ന് ഇരുട്ടാവുന്ന തന്നെ ഒരു 7-7.5 ഒക്കെ ആവും. അപ്പം അതുകൊണ്ട് മാക്സിമം എല്ലാവരും വീട്ടിനകത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുക, അതാണ് നല്ലത്. പിന്നെ പുറത്ത് ജോലിക്ക് പോകേണ്ടിയവർക്ക് പോയല്ലേ പറ്റൂ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മൾ റിയാദിലുള്ള ഒരു ഫേമസ് ആയ ഒരു സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് സൈറ്റ് പാർക്ക് എന്നാണ് പറയുന്നത്. ഇന്നത്തെ ലോകത്തിൽ ആദ്യം തന്നെ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ. ഒരു അഡൽട്ടിന് 11 റിയാലും 50 ഹലാലയും, പിന്നെ 3 വയസ്സ് പ്രായം വരെ പിള്ളേർക്ക് ടിക്കറ്റ് വേണ്ടെന്ന് തോന്നുന്നു. ഈ വേൾഡ് സൈറ്റ് പാർക്കിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ കുറച്ച് പ്രഖ്യാതമായ കുറേ ലാൻഡ് മാർക്സ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സ്ക്ലപ്ചേഴ്സ് ഇങ്ങനെ അവർ ഒരു മിനിയേച്ചർ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ പാർക്ക് ഫുൾ ഈ സ്ക്ലപ്ചേഴ്സാണ്. അതായത് പല ലോകത്തിലെയും സ്ക്ലപ്ചേഴ്സും, പിന്നെ ആ ലോകത്തിലെ സ്ക്ലപ്ചേഴ്സിൻ്റെ ബോർഡ് ഞാൻ ഇന്നത്ത് കാണിച്ചിട്ടുണ്ട്. അത് പോരാതെ ഞാൻ മെയിലിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയും കാണിച്ചിട്ടുണ്ട്. ഇത് ഏതൊക്കെ എവിടുത്തെ ഏത് കൺട്രിയിലെ എന്ത് ലാൻഡ് മാർക്കാണെന്നും എന്ത് ആ സ്ഥലത്തിൻ്റെ പേരാണെന്നും ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാർക്കിൽ കുറച്ച് ഫൗണ്ടൻ സ്പേസ് ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സ്പേസസ് ഉണ്ട്. അങ്ങനെ കുറച്ച്, അതായത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു പകൽ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതിലേറെ നന്നായിരിക്കും. അപ്പോൾ ഈ സന്ധ്യ സമയത്ത് നമുക്ക് ഫൗണ്ടൻ സൈഡിലൊക്കെ എൻജോയ് ചെയ്യാം, പിള്ളേർക്ക് പാർക്കിലൊക്കെ കളിക്കാം. അവിടെ നമുക്ക് ഫുഡ് കൊണ്ടുപോകാൻ പറ്റും, ചെന്നിരുന്ന് കഴിക്കാൻ പറ്റും, പക്ഷേ അവിടെ നമുക്ക് കുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ പാർക്കിൽ. അപ്പോൾ ഈ പാർക്ക് 12 മണി വരെ ഉള്ളൂ സംഭവം. അപ്പം വൈകുന്നേരം ഇപ്പം സമ്മർ ടൈമിൽ 4 മണിക്ക് തൊട്ട് തുടങ്ങി രാത്രി ഒരു 12 മണി വരെ ഈ പാർക്കുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇനി കാണാനേ ഉള്ളൂ. സത്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ചരിത്രങ്ങളാണ് ഇതെല്ലാം. അപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയും കുറയും, പിന്നെ എക്സ്പ്ലനേഷൻ നിൽക്കത്തില്ല. അതായത് അത്രയ്ക്കുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക, പിന്നെ ഫ്രണ്ട്സും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ. Thank you.
Thank you.
Thank you.
Thank you.
ഇതാ ഇതാണ് കേട്ടോ പിള്ളേർക്ക് കളിക്കാനുള്ള എക്സ്ക്ലൂസീവായി. ഇത് നമുക്ക് ഫാമിലിക്കൊക്കെ ഇവിടെ ഇരിക്കാം, പിന്നെ പിള്ളേർക്ക് കളിക്കാനായി ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നല്ല പ്ലേ ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു സൂൺ.